എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുറന്തള്ളപ്പെടുന്നു ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളോട് അനുഭവപൂർവം പെരുമാറാതെ നീതി നിഷേധം കാട്ടുന്നത് എന്തുകൊണ്ട് ഈ മഹാരാജ്യത്തിന് വേണ്ടി കൊച്ചു സമുദായം നൽകിയ സംഭാവനകളെല്ലാം മറന്ന് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ വരെ കാര്യങ്ങൾ എത്തുവാനുള്ള കാരണങ്ങൾ എന്ത് അതെ പറഞ്ഞു വരുന്നത് ചില കാര്യങ്ങളിൽ നാം കുഴിച്ച കുഴിയിൽ നാം തന്നെ വീണു പോയത് കൊണ്ടല്ലേ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയാണ് പറയുന്നത് വർഷങ്ങൾ പുറകിലേക്ക് പോയാൽ മുൻ തലമുറകളിൽ എട്ടും പത്തും മക്കളുണ്ടായിരുന്നു അവർ ഒരുമിച്ച് കളിച്ചും പഠിച്ചും വഴക്കിട്ടും പിന്നെ കൂട്ടുകൂടിയും ഒക്കെ വളർന്നു ഇത്രയും മക്കളുണ്ടായിട്ടും അവരിൽ ചിലർ ഉദ്യോഗസ്ഥരായും മറ്റുള്ളവർ കൃഷി കച്ചവട സംബന്ധമായ ജോലികളിലും ഏർപ്പെട്ട് ജീവിതം ഭദ്രമാക്കി എന്താവശ്യത്തിനും ഓടി വരുവാൻ ഈ മക്കളും എണ്ണത്തിൽ പിച്ചിക്കില്ലാത്ത ബന്ധുജനങ്ങളും അയൽക്കാരും ബന്ധുബലം എന്ന് പറയുന്നത് ഒരു അഹങ്കാരമായി തന്നെ കരുതിയിരുന്നു ക്രിസ്ത്യാനികൾ അയൽക്കാർ തമ്മിൽ നിഷ്കളങ്കമായ സ്നേഹവും സഹകരണവും ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ അത് പണത്തിനും സുഖ സൗകര്യത്തിനുമായിരുന്നു എങ്കിലും മറ്റ് നന്മകൾ കൊണ്ട് തന്നെ ആ കാലത്തെ ഒരു സുവർണ കാലഘട്ടം എന്ന് ഒരു പരിധിവരെ നമുക്ക് വിശേഷിപ്പിക്കാമായിരുന്നു കാലം മുന്നോട്ട് നീങ്ങി മക്കളുടെ വിദ്യാഭ്യാസം മറ്റ് ചിലവുകൾ എന്ന പേരിൽ ഒന്നോ രണ്ടോ മക്കൾ എന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ വഴിമാറി അവിടെ തുടങ്ങി നമ്മുടെ അധപതനം ഈ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക പറ്റുമെങ്കിൽ വിദേശത്ത് സെറ്റിലാക്കുക ഇതിനൊക്കെയായി നമ്മുടെ മുൻഗണന ഇങ്ങനെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ മാതാപിതാക്കൾ അവർക്ക് ശരിയെന്ന് തോന്നിയ പദ്ധതി നടപ്പിലാക്കി തുടങ്ങി പക്ഷേ ഇതിന്റെയൊക്കെ ഭവിഷ്യത്തിപ്പോൾ നമ്മുടെ സമുദായം ഒന്നടങ്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ക്രിസ്ത്യാനി പുറത്തുള്ളപ്പെടുന്നു ന്യൂനപക്ഷമായ ക്രിസ്ത്യാനിയുടെ അനുഭാവപൂർവ്വം പെരുമാറാതെ നീതി നിഷേധം മാത്രം കാട്ടിത്തുടങ്ങുന്നു ഈ മഹാരാജ്യത്തിന് ഈ കൊച്ചു സമുദായം നൽകിയ സംഭാവന എല്ലാം മറന്ന് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു നമ്മുടെ ശബ്ദം കേൾക്കുവാൻ ആളുണ്ടാകണമെങ്കിൽ നാം എണ്ണത്തിൽ കൂടുക തന്നെ വേണം വചനം ഇങ്ങനെ പറയുന്നില്ലേ യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവകൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാനാണ് നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴ് നാല് അഞ്ച് മേൽ പറഞ്ഞത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം മക്കളെ കൂടുതൽ സ്വീകരിക്കുക എന്ന തുനി ഉയർത്തുകയല്ല മറിച്ച് അതിൽ കുടുംബത്തിൽ ഉണ്ടാകുവാനിടയുള്ള നന്മകൾ കൂടിയുണ്ട് മക്കളെണ്ണത്തിൽ കൂടുതലുള്ള കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉഷ്മളമാകും കുട്ടികൾ അവരവരുടെ മുറികളിൽ ഓരോരുത്തരും അവരുടേതായ ലോകത്ത് ഒതുങ്ങിക്കൂടാതെ തമ്മിൽ തമ്മിൽ സംസാരം കളികൾ എന്നിവ ഏറും സത്യം പറഞ്ഞ സോ കോൾ പ്രൈവസി അവരുടെ സ്പേസ് അങ്ങ് കുറയും കുട്ടികൾക്ക് അവരുടേതായ സ്വഭാവ സവിശേഷതകൾ തീരുമാനങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും പക്ഷേ അവർ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ സ്വകാര്യത എന്നും പറഞ്ഞ് അവരെ അവരുടെ ഇഷ്ടത്തിന് മാത്രം വിടാൻ സാധിക്കുമോ പിന്നീട് കൗമാര പ്രായത്തിലെത്തുമ്പോഴും അപ്പനും അമ്മയോടും പറഞ്ഞാൽ ശരിയാകുമോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ സഹോദരങ്ങളോട് പറയും ഇവിടെയപ്പോൾ ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം കുറയും കാരണം കുട്ടികൾ സംസാരിക്കുന്നത് അവരുടെ തലമുറയിൽപ്പെട്ട സഹോദരങ്ങളോട് തന്നെയാണ് അപ്പനെയും അമ്മയുടെയും മുൻപിൽ സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും സഹോദരങ്ങൾക്ക് തെറ്റ് ശരിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും ഇതുമൂലം സാധിക്കും ഇതിലൂടെ തന്നെ എന്തിനും ഏതിനും കൂട്ടുകാരുടെ അഭിപ്രായം മാത്രം പരിഗണിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തിന് മാറ്റം വരും സത്യം പറഞ്ഞാൽ തുറന്ന് സംസാരിക്കുവാൻ ആളില്ലാത്ത സമയമില്ലാത്ത അവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇത് തങ്ങളെ കേൾക്കുവാൻ ആരുമില്ല എന്ന ചിന്തയിലേക്ക് നയിക്കും ഇവിടെ മുതിർന്ന കുട്ടികൾ താഴെയുള്ളവർക്ക് ഒരു ആശ്വാസമാണ് പലപ്പോഴും മുതിർന്ന പെൺകുട്ടികൾ വളരെ ഭംഗിയുടെ ഒരു അമ്മയുടെ റോൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളുടെ ഒരു വളരെ മനോ അവസ്ഥയാണ് ഇവിടെ മുതിർന്ന കുട്ടികൾ തന്നെ ഇളയവരെ ശ്രദ്ധിക്കും അതുപോലെ തന്നെ കുട്ടികളിൽ ഷെയറിംഗ് മെന്റാലിറ്റി വളരും തമ്മിൽ തമ്മിൽ കരുതൽ കൂടും സാഹചര്യം അനുസരിച്ച് അതുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കും സഹോദരൻ ഒരു പ്രശ്നം വന്നാൽ അവർ അതിനെ ഒറ്റക്കെട്ടായി നേരിടും കാരണം ആപത്തിൽ പങ്കുചേരുവാൻ ജനിച്ചവനാണ് സഹോദരൻ സുഭാഷിതങ്ങൾ പതിനേഴ് പതിനേഴ് ഇതൊക്കെ വലിയ കുടുംബത്തിന്റെ മേന്മകളായി കാണാം ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടോ മൂന്നോ മക്കളായി ഇനി ഒന്നുകൂടെ ആവാമെന്ന് പറയുന്ന ദമ്പതികളോട് കണ്ണുരുറ്റിലും കിൻഡർ ഗാർട്ടൻ തുടങ്ങുവാൻ പോകുവാണോ എന്ന നൂറ് നൂറ് ചോദ്യങ്ങളും നാട്ടുകാർ തുടങ്ങി വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം തമ്മിൽ കാണുന്ന ബന്ധുക്കൾ വരെ നമ്മുടെ സമുദായത്തിലുണ്ട് ഫാമിലി പ്ലാനിംഗ് ഒക്കെ നടത്തി ഒന്നോ രണ്ടോ മക്കളായി കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും മക്കൾ ഉണ്ടാകാൻ വഴിയുണ്ടോ എന്ന് തിരക്കുന്ന ദമ്പതികളും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ട് കുഞ്ഞുണ്ടാകുന്നില്ല എന്ന് വിലപിക്കുന്ന ദമ്പതികളും രണ്ടുപേർക്ക് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് അവരുടെ മുൻപിൽ കൈമലർത്തുന്ന വൈദ്യശാസ്ത്രവും ഇന്നിന്റെ വേറിട്ട കാഴ്ചയല്ലേ അതുകൊണ്ട് തന്നെ ശാസ്ത്രം വളർന്നു എന്ന് എത്ര മിടുക്ക് പറഞ്ഞാലും നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും എല്ലാം അറിയുന്ന ഗോഡ്സ് പ്ലാനിങ് നടക്കട്ടെ വചനം പറയുന്നു കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം അവിടത്തെ സമ്മാനവും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് അതുകൊണ്ട് തന്നെ അവിടത്തെ ആ മഹാദാനം നന്ദിയോടെ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഇടത്തര സാമ്പത്തിക ശേഷി മറ്റുമുള്ള ദമ്പതികൾ ഒന്നോ രണ്ടോ മക്കൾ എന്ന ചിന്താഗതി മാറ്റി ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാം എന്ന ചിന്തയിലേക്ക് ഉയരട്ടെ അതുപോലെ തന്നെ കുറച്ചുകൂടെ നേരത്തെ വിവാഹിതരാകുവാനും ജീവിതം ഒരു കരയ്ക്ക് എത്തിച്ചിട്ട് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന വാശ്യം മാറ്റി വെച്ചേ മതിയാവൂ അങ്ങനെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ ഇന്നത്തെ പുതു കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം